ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വിശേഷ ദിവസങ്ങളിലേക്ക് തയ്യാറാക്കി തിളങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ ഒരു മാങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്. നല്ല പച്ച മാങ്ങ നോക്കി നമ്മൾ എടുക്കണം, എങ്കിൽ മാത്രമേ ആ മാങ്ങ അച്ചാറിന് അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാകാതെയും ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള മാങ്ങ വേണം മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ മാങ്ങ വന്നിട്ട് ഒരു അര കിലോ അളവിലാണ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ ടവൽ വെച്ച് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോൾ അതാ ഇതുപോലെ അത്യാവശ്യം ഇതുപോലെ ഒരു മീഡിയം സൈസിന് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ കുറച്ചുകൂടി വലിയ പീസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഇത് അരിഞ്ഞെടുക്കാം. അതെല്ലാം കുറച്ചും കൂടി തീരെ പൊടിയായിട്ട് മതിയെങ്കിൽ അങ്ങനെയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ഇത് ഓരോന്നും അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഇത് ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. മറ്റൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ കൂടുതൽ ചേർക്കുന്നത് അച്ചാറിന് എപ്പോഴും നല്ലതാണ്. അപ്പോഴത്തേക്കും ഒരുപാട് നാൾ അത് കേടാകാതെ ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നമ്മുടെ ഈ മാങ്ങയ്ക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. എപ്പോഴും അച്ചാറിന് ഒരല്പം ഉപ്പ് കൂടുതലായിട്ട് തന്നെ ചേർത്തേക്കണം. അതിനുശേഷം നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. അതായത് ഒരു 30 മിനിറ്റ് മാത്രം ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ കടുകാണ്. ഈ കടുകിന് പകരം നമുക്ക് ഈ പുറന്തോടും മാറ്റിയിട്ടുള്ളൊരു മഞ്ഞ കടുക് കിട്ടുമല്ലോ, അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂണിനളവിൽ ഉലുവയും കൂടി, അതും ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകം കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, അതുപോലെ തന്നെ ഒരുപാട് കുറച്ചും വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. അതുപോലെ തന്നെ ഉലുവയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ഇതായി ഇപ്പോൾ നമ്മുടെ ഈ കടുകെല്ലാം നല്ല രീതിയിൽ ഒന്ന് പൊട്ടിത്തുടങ്ങുകയാണ്. ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അതായത് ഒരുപാട് തണുക്കണം എന്നുള്ള ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. എന്നാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ പൊടിയായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും അച്ചാറിന് നല്ലത് നല്ലെണ്ണയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലാണ് ഇതിലേക്ക് എണ്ണ ചേർത്തിട്ടുള്ളത്. നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂണിനളവിൽ കടുകും കൂടി, അതും കൂടി ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു 20 ഓളം ചെറിയ വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി അല്ലിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ലൈറ്റായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് പിന്നീട് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഞാനിപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്, ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഇതായിപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി അല്ലിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഈ ഒരു സമയം. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1/4 ടീസ്പൂണിനളവിൽ കായപ്പൊടിയും കൂടി. നമ്മുടെ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്.
അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടിയാണ് പിന്നെ വേണ്ടത്. അതായത് നല്ല എരിവുള്ള മുളക് പൊടിയല്ല, കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഈ സമയത്ത് എല്ലാം ഒന്ന് കുറച്ച് വെച്ചേക്കണം, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതായത് ഇപ്പോൾ ആ എണ്ണയുടെ ചൂടുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഫ്ലെയിം ഒന്ന് ഞാൻ ഓഫ് ചെയ്യാണ് ഈ ഒരു സമയം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ കൂടി ചേർക്കാം. മാങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഈ കടായിയുടെ ആ ഒരു ചൂടുണ്ട്, അതുപോലെ തന്നെ എണ്ണയുടെ ചൂടുണ്ട്. അതിൽ തന്നെ ലൈറ്റായിട്ട് നമ്മുടെ മാങ്കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് ഫ്ലെയിം വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത്. ഇതുപോലെ നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് നാൾ നമുക്ക് ഒരു 2 മാസം കൂടുതലൊക്കെ നമുക്കിത് കേടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം വിനീഗറും കൂടി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അതല്ല ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നത്, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീർന്നു പോകുമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല, അത് കേടാകേയില്ല. 1-2 ആഴ്ചത്തേക്ക് ഇത് പിന്നെ കേടാകേയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുകയാണ്. ഏകദേശം 1-4 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് നമ്മളിത് ആ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കടുകിൻ്റെയും മൂലിവയുടെയും മിക്സ് കൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ മാങ്ങാച്ചാറ് കിട്ടുന്നത്. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം ഉപ്പൊക്കെ കറക്റ്റാണോന്ന്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണെന്ന്. വിശേഷിച്ച് എന്തെങ്കിലും ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് ഒരു അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒരു അച്ചാറൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ നമ്മളിങ്ങനെ തയ്യാറാക്കി ഭരണിയിലൊക്കെ സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റിലുള്ള അച്ചാറ് പോലെ തോന്നും കേട്ടോ. ഇപ്പോൾ മാങ്ങ സീസണും കൂടിയാണ്, പച്ചമാങ്ങയൊക്കെ ധാരാളം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മാങ്ങാച്ചാറൊക്കെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അയച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.